ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ്സ് ആൻഡ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നല്ല വേനൽക്കാലമൊക്കെ ആണതുകൊണ്ട് നമ്മുടെ പക്ഷി മൃഗാദികളൊക്കെ ഒരെണ്ണം ചത്തൊടുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ ചില മരത്തിൽ കെട്ടി വെക്കും, അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ഇങ്ങനെ മുറ്റത്ത് വെക്കുക. പക്ഷികൾ അത് കുളിക്കുകയും ചെയ്യും, അവർ കുടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വെക്കാം, അങ്ങനെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലമായാലും നമ്മൾ വെള്ളം അമിതമാക്കാതെ അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാം. ഈ ചട്ടിയിൽ വെച്ചതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സ്കൂളിലത്തെ കുട്ടികൾ ചെയ്ത വർക്കാണ്. അപ്പോൾ നല്ല രസമുള്ള സംഭവം, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനൊരു ക്യാർമ് കൂട്ടി കെട്ടി അങ്ങനെ അവർ ഒരു മരത്തുമ്മ തൂക്കി വെച്ചതാണ്. അപ്പോൾ സംഭവം ഉഷാറാക്കി മീനുകൾ മീൻ പക്ഷികളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണ്. ഞാൻ ആ തൂക്കിൻ്റെ പാത്രത്തിൻ്റെ കുറച്ചിപ്പുറത്തേക്ക് മാറി നിന്ന് ഞാൻ നിൽക്കുന്നുണ്ട് ഒരു കുരുവി. ഈ കുരുവിൻ്റെ പേരറിയുന്നതൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്ത് കുരുവി അറിയാം, അതിനങ്ങനെ കാണലുണ്ട്. ബ്ലാക്കും വൈറ്റും വെച്ച് രണ്ട് മിക്സ് ആയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നു. നമ്മളെ മീൻകുളത്തിന് കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ലീക്ക് വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഫുള്ള് മാറ്റി ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ആ ലീക്ക് അടിച്ചിട്ട് മീൻ ഇടാൻ വെച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഈ ടാങ്കിലത്തെ വെള്ളമാണ് ഒഴിവാക്കുന്നത്. ഞാൻ ഒഴിവാക്കിയിട്ടിപ്പോൾ വേനൽക്കാലം, അപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെടിക്ക് ഒഴിച്ചെടുക്കുക. അതുപോലെ ചെടി, അതുപോലെ തെങ്ങൊക്കെ അങ്ങനെയൊക്കെ ഒഴിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ അടുക്കളയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വെള്ളമൊക്കെ അല്ലേ, അതൊക്കെ ഒരു തെങ്ങിൻ്റെ അടുത്തേക്കോ ചെടീൻ്റെ അടുത്തേക്കൊക്കെ ആക്കിയാൽ നമുക്ക് ഉപകാരപ്പെടും, വെള്ളം വേസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം നമ്മൾ വെറുതെ പായാക്കി കളയുന്നില്ല. നമ്മൾ വെള്ളം നേരെ ഓരോ ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഓരോ ദീന ഒഴിച്ചെടുക്കാം. അത് ചെടിക്കും അതുപോലെ വൃക്ഷങ്ങൾക്കൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ. കാണാൻ തോന്നില്ല മുണ്ടരത്തുന്നു. വീഡിയോയിൽ കാണാൻ പറ്റില്ല. നമ്മളെ പിലോക്കൊക്കെ നല്ല സൈസ് ആയിക്കട്ടെ സംഭവം. പക്ഷെ നമ്മളെ ചെറിയ കാർപ്പ് അതിൻ്റെ സൈസ് കുറഞ്ഞു. ഇപ്പോൾ പിലോപ്പിക്ക് സൈസ് ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ.
ഇതാരാ? എന്റെ പേരെന്താ? പറഞ്ഞോ പറഞ്ഞോ. അനു. എന്റെ പേരോ നവീൻ രാജ്. അപ്പം പച്ച മാങ്ങ തിന്നാട്ടോ. ദൈവ വല്ലാത്ത അതി. എന്റെ പേരെന്താ പറ? അഖില. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ നമ്മളെ പിലോപ്പിനിടാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് എടുത്തുണ്ട് ഒരു ടാങ്ക്. എന്നിട്ട് നമുക്ക് അത് കഴുകിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഓക്കെ, അപ്പം നമ്മൾ ഇതെടുത്തു കേട്ടോ ടാങ്ക്. നമ്മൾ സാധനം ഇവിടെ എത്തിട്ടോ. നെയ്വ നമ്മൾ ടാങ്ക് കൊണ്ടുപോട്ടോ. ഇനി ഈ ടാങ്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊക്കെ ആകെ ചളി പിടിച്ചെടുക്കണം. അതൊന്ന് നമുക്ക് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടാങ്ക് എടുത്ത് ടാങ്ക് കഴുകി വൃത്തിയാക്കി അങ്ങനെ നമ്മളിതാ നമ്മളെ ഓസ് തുറന്നിട്ട് കിട്ടും. അങ്ങോട്ടേക്ക് റമ്മിലേക്ക് വെള്ളം തുറന്ന് വെച്ചിരിക്കും. ആ റമ്മിലെ മീൻ കിട്ടും. അത്യാവശ്യം കുറച്ച് വെള്ളം അത്യാവശ്യം കുറച്ചിട്ടൊക്കെ വെള്ളം ഇട്ടിട്ട് നില വരെ നമുക്ക് കുറച്ച് കിട്ടാം. മീനും കൊണ്ടിട്ടോ മീൻ പിടിക്കാൻ മതിലോപ്പി വേണ്ടില്ല. ദൈവ അത്യാവശ്യം സൈസേ കിട്ടും. നല്ല വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് നോക്കണോ? വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇതിൽ ഞാൻ. ഓക്കെ, അത്യാവശ്യം